എന്ന് ദാർവിഷ് പറയുകയുണ്ടായി. അപ്പോ ഇന്ന് ഗാസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭീകരമായിട്ടുള്ള ആക്രമണങ്ങളാണ്. അത് 1881 തുടങ്ങി 4 ഡേറ്റ് നമ്മൾ കൃത്യമായി കാണണം. ഇന്നത്തെ അറബ് ഇസ്രായേലി സംഘർഷത്തിന്റെ തുടക്കത്തിന് ചരിത്രാതീത കാലത്തോളം പഴക്കമുണ്ട് എന്ന വാദം 100% തെറ്റാണ്. ഇസ്രായേലികളെ ഫലസ്തീനിൽ നിന്ന് പുറത്താക്കിയത് മുസ്ലിമുകളും അറബികളും അല്ല, അവരുടെ ക്ഷേത്രമായിട്ടുള്ള സൊളമിൻസ് ടെമ്പിൾ, ജെറുസലേം ടെമ്പിൾ, അത് പരിപൂർണമായി തച്ചുടച്ചത് റോമക്കാരുടെ സൈന്യാധിപനായിട്ടുള്ള ടൈറ്റസ് ആണ്. അന്ന് ലോകത്തെമ്പാടും ചിതറപ്പെട്ട ഈ ജനതയ്ക്ക് പരിമിതമായ തോതിലെങ്കിലും അവർക്ക് മനുഷ്യാവകാശങ്ങൾ ലഭിക്കുന്നത് മധ്യേഷ്യയിൽ ഇസ്ലാമിന്റെ ഉദയത്തിന് ശേഷമാണ്. ഇസ്ലാമിക സാമ്രാജ്യം വന്നതോടുകൂടി, പ്രത്യേകിച്ച് 637 AD ഉമറിന്റെ നേതൃത്വത്തിൽ ഫലസ്തീൻ കീഴടക്കുന്നത്. അതുവരെ കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു ഫലസ്തീൻ. ഉമർ കീഴടക്കിയതിന് ശേഷം, ഖലീഫ ഉമർ 1037 കീഴടക്കിയതിനു ശേഷം 1917 വരെ ആ പ്രദേശം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മുസ്ലിം ഭരണാധികാരികളുടെയും അറബി ഭരണാധികാരികളുടെയും നിയന്ത്രണത്തിലായിരുന്നു. ഈ കാലഘട്ടത്തിൽ ആ പ്രദേശത്ത് അധിവസിച്ചിരുന്ന യഹൂദർക്ക് പരിപൂർണമായ മനുഷ്യാവകാശങ്ങളോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ ലോകത്തിൽ യേശുക്രിസ്തുവിന്റെ ഘാതകർ എന്ന നിലയ്ക്ക് യഹൂദന്മാരെ മുഴുവനും പൂർണ്ണമായി വേട്ടയാടിയപ്പോൾ, ആന്റിസെമിറ്റിസം എന്നാണ് പറയുക, വേട്ടയാടിയപ്പോൾ അവരെല്ലാം രക്ഷപ്പെട്ട് വന്നതും താമസിച്ചതും ഈ ഇസ്ലാമിക ലോകത്താണ്. എന്നാൽ 1881 ഏലിയ എന്ന് പറയുന്ന ഒരു സവിശേഷമായ പ്രതിഭാസമുണ്ട്. അതായത് ഫലസ്തീനിലേക്ക് യഹൂദരുടെ സംഘടിത കുടിയേറ്റത്തിനാണ് ഏലിയ എന്ന് പറയുന്നത്. സംഘടിതമായി അവിടെ എത്തി പണം കൊടുത്ത് ഭൂമി വാങ്ങിച്ച് അവിടെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ രീതി. ഈ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുവരെ ഈ സെമി നമാഡിക് ആയിട്ടുള്ള ജനതയ്ക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള സെറ്റിൽമെന്റ് ഇവരുണ്ടാക്കുക. ഒരു 100 ഏക്കർ സ്ഥലം ഇവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം വളഞ്ഞു കിട്ടും. അത് വളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ആർക്കും പ്രവേശനം ഉണ്ടാവില്ല. അവിടുത്തെ അറബികളുടെ മുഖ്യമായ തൊഴിൽ എന്ന് പറയുന്നത് കാലിമേക്കലാണ്. അവർ ഈ സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകും. അവരങ്ങനെ നിരന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജനതയാണ്. സംഘടിത ജൂത കുടിയേറ്റം ആരംഭിച്ചതോടുകൂടി അവരെ വളച്ചു കെട്ടിയ ഒരു പ്രദേശത്തിനകത്ത് ഏതെങ്കിലും അറബിയുടെ ആടുമാടുകൾ പ്രവേശിച്ചാൽ പിന്നെ അതിനെ വിട്ടുകൊടുക്കൂല. അതിനകത്ത് ഏതെങ്കിലും അറബി പ്രവേശിച്ചാൽ ഒന്നുകിൽ അവനെ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ അവനെ ഭീകരമായി മർദ്ദിച്ചു പിടിക്കും. ഇതാണ് സംഘടിത കുടിയേറ്റവും ഇസ്രായേൽ സന്ദർശിക്കുന്ന, പാലസ്തീൻ സന്ദർശിക്കുന്ന സാധാരണ യഹൂദന്മാരുടെ വരവും തമ്മിലുള്ള വ്യത്യാസം. ഈ രൂപത്തിൽ അവിടെ സെറ്റിൽ ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി സംഘടിത കുടിയേറ്റം ആരംഭിച്ചത് 1881. അതുകൊണ്ടാണ് ഇസ്രായേലിനെ നമ്മളൊരു കൊളോണിയൽ സെറ്റിലർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഭവം 1917. 1917 ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ജൂത ലോബിയുടെ പണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി യഹൂദന്മാരുമായി ഒരു സഖ്യത്തിൽ ഏർപ്പെടുന്നുണ്ട്. ബൽഫോർ എന്ന് പറയുന്ന ആളാണ് അതിന്റെ ശില്പി. അദ്ദേഹം ക്രിസ്ത്യൻ സയനിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഗ്രൂപ്പുണ്ട്, അതിന്റെ പ്രതിനിധിയായിരുന്നു അദ്ദേഹം. ആ സമയത്ത് ബ്രിട്ടനിലെ വിദേശകാര്യമന്ത്രിയായിരുന്നു. ബൽഫോർ ഡെക്ലറേഷൻ എന്ന് പറയും. ബൽഫോർ ഡെക്ലറേഷൻ എന്ന് പറഞ്ഞാൽ, എ, അയാളുടെ ഭൂമി, അല്ല എന്താ പറയുക, ABC, ഞാൻ എന്റെ ഭൂമി വേറൊരാൾക്ക്, അല്ല എന്റേതല്ലാത്തൊരു ഭൂമി ഞാൻ മൂന്നാമതൊരാൾക്ക് നൽകുന്നു, അതാണ്. അങ്ങനെയാണ് ബൽഫോർ ഡെക്ലറേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഫലസ്തീനികൾ താമസിക്കുന്ന ഭൂമി അതിന്റെ ഉടമയല്ലാത്ത ബ്രിട്ടൻ യഹൂദന്മാർക്ക് നൽകുന്നു, അതാണ് ബൽഫോർ ഡെക്ലറേഷൻ. ബൽഫോർ ഡെക്ലറേഷൻ വരുന്ന സമയത്ത് അവിടുത്തെ മൊത്തം ജനസംഖ്യയുടെ 90% അറബികളാണ്. 90% അറബികളാണ്. അപ്പോൾ അവർ പറഞ്ഞില്ല, പിന്നെ സംഘടിത കുടിയേറ്റത്തിന്റെ സയനിസ്റ്റുകൾ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ, ഭൂമി ഇല്ലാത്ത ജനതയ്ക്ക്, രാജ്യമില്ലാത്ത ജനതയ്ക്ക് ജനതയില്ലാത്ത രാജ്യം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാജ്യമില്ലാത്ത ജനത ഇസ്രായേലികളാണ്, ജൂതന്മാരാണ്, അവർക്ക് രാജ്യമില്ല. ഇങ്ങനെ നടക്കുകയാണ്. ഇനി ജനതയില്ലാത്ത രാജ്യം ഏതാണ്? ഫലസ്തീൻ. ഫലസ്തീനിൽ ഒരു ജനതയില്ല, അവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോ ആ സമയത്ത് 10 ലക്ഷം അറബികൾ അവിടെ താമസിക്കുന്നുണ്ട്. 10 ലക്ഷം അറബികൾ താമസിക്കുന്ന രാജ്യത്തെ ജനതയില്ലാത്ത രാജ്യമായി ചിത്രീകരിച്ച് അവിടേക്ക് കുടിയേറ്റത്തിനുള്ള സൌകര്യം ചെയ്തു കൊടുക്കുകയാണ്.
മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഡേറ്റ് ആണ് 1948 ഇസ്രായേൽ ഉണ്ടാവുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭീകരമായിട്ട് തന്നെയാണ് ഇസ്രായേൽ ഉണ്ടായത്. ഇസ്രായേലിന്റെ ഉത്ഭവത്തെ അതികഠിനമായി എതിർത്ത രാജ്യങ്ങളൊന്ന് ഇന്ത്യ ആയിരുന്നു. ഇന്ത്യ പറഞ്ഞത് ഒരിക്കലും ഫലസ്തീൻ വിഭജിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഏഷ്യയിൽ രണ്ട് വലിയ മുറിവുകൾ സാമ്രാജ്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്ന് 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനമായിരുന്നു. രണ്ടാമത്തത് 1948 ഫലസ്തീൻ വിഭജനമായിരുന്നു. ഈ ഫലസ്തീൻ വിഭജനത്തിന് ശേഷവും രണ്ട് രാജ്യമുണ്ടായില്ലല്ലോ. യുണൈറ്റഡ് നേഷൻസ് രണ്ട് രാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത്. അമേരിക്കയുടെ എല്ലാ പിന്തുണയോടുകൂടിയുമാണ് ആ റെസൊല്യൂഷൻ പാസ്സാവുന്നത്. എന്നിട്ടും എവിടെ ഫലസ്തീൻ രാജ്യം ഉണ്ടായില്ലല്ലോ. ഇന്നും ഫലസ്തീനുകൾ അവകാശപ്പെടുന്നത് ഇനി മുഴുവൻ ഇസ്രായേൽ അവിടെ നിന്നോട്ട്, നിലവിലുള്ള ഇസ്രായേൽ അവിടെ നിൽക്കട്ടെ, പക്ഷേ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഗാസയും ചേർത്തിട്ട് ഒരു രാജ്യം ഞങ്ങൾക്ക് തരൂ എന്ന് ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പറയണം. അത് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ആ സാഹചര്യത്തിലാണ് 1987 ഒന്നാം ഇന്തിഫാദ ഉണ്ടാകുന്നത്. ഒന്നാം ഇന്തിഫാദ ഉണ്ടാകുന്നതിന്റെ അവസാനമാണ് ഓസ്ലോ പാക്ട്. ഓസ്ലോ പാക്റ്റിൽ പറയുന്ന അഞ്ച് വർഷത്തിനിടയിൽ, അഞ്ച് വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഒരു രാജ്യം, സ്വതന്ത്ര രാജ്യം വെസ്റ്റ് ബാങ്കിലും ഗാസയിലും സ്ഥാപിക്കും എന്നുള്ളതാണ്. സ്ഥാപിച്ചില്ല. അങ്ങനെയാണ് 1998 93, 5, 98 സമയം കഴിഞ്ഞു. അപ്പോൾ പുതിയ രാജ്യം ഉണ്ടാക്കാണ്ട് പറ്റില്ല. അപ്പോഴാണ് ഒരു സവിശേഷമായ സാഹചര്യം ജൂതന്മാരുണ്ടാക്കുന്നത്. അതിന്റെ നേതാവായിരുന്നു ഏരിയൽ ഷാറോൺ. ഏരിയൽ ഷാറോൺ ഒരു തീവ്രവാദ സംഘത്തിന് രൂപം നൽകി, ഭീകര സംഘത്തിന് രൂപം നൽകി. അതിന്റെ പേര് ടെമ്പിൾ മൌണ്ട് വിശ്വാസ സംഘം എന്നുള്ളതാണ്. ഈ വിശ്വാസ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്നത്തെ ടെമ്പിൾ മൌണ്ട്, അത് നമ്മുടെ രാമജന്മഭൂമി ബാബറി മസ്ജിദ് പോലെ ഒരു പ്രശ്നമാണത്. ഈ ടെമ്പിൾ മൌണ്ട് എന്ന് പറയുന്ന ഇന്നത്തെ ജെറുസലേമിന്റെ ഭാഗത്ത് ബെയ്ലിംഗ് വാൾ എന്ന് പറയുന്ന പഴയ സോളമന്റെ ക്ഷേത്രത്തിന്റെ ഒരു അവശിഷ്ടമുണ്ട്. ആ അത് അതിന്റെ ഔട്ടർ സ്പേസ് ആയിട്ട്, അതിന്റെ മതിലായി കണക്കാക്കി ഈ ടെമ്പിൾ പുനർ സൃഷ്ടിക്കണം എന്നാണ്. ആ ക്ഷേത്രം, ആ സോളമന്റെ ക്ഷേത്രം പുനർസൃഷ്ടിക്കുന്ന സമയത്ത് അലക്സയും അലക്സ പള്ളിയും ഹാരം അൽ ഷെറീഫും ഡോം ഓഫ് ദ റോക്കും ഒക്കെ ഉൾപ്പെടുന്ന ലോകത്തിലെ ആദ്യത്തെ കിബിലയാണ് അല്ലെ, അത് അതിന്റെ വിശദ അതാ, ആ പ്രദേശം മുഴുവനും തകർക്കാതെ ഈ ക്ഷേത്രം പണിയാൻ സാധിക്കില്ല. അപ്പോൾ ഹാരം അൽ റഷീദും ഡോം ഓഫ് റോക്ക്, പ്രവാചകൻ സ്വർഗത്തിലേക്ക് പോയി എന്ന് കരുതുന്ന ഒരു കല്ലുണ്ട്. ആ കല്ലിൽ നിന്നിട്ടാണ് പ്രവാചകൻ സ്വർഗത്തിലേക്ക് പോയി അദ്ദേഹത്തിന്റെ നൊക്ടേണൽ ജേണി എന്ന് പറയും. അതാണ് ആ കല്ല്. അത് 637 ഫലസ്തീൻ കീഴടക്കിയ സമയത്ത് സ്വന്തം കൈകൊണ്ട് ഖലീഫ ഉമർ കഴുകി വൃത്തിയാക്കി എന്നാണ്. പിന്നീട് ഉമയ്യാദ് ഖലീഫമാരുടെ കാലത്താണ് അതിന്റെ മേലെ ഒരു ഡോം പണിയുന്നത്. അതിനാണ് ഡോം ഓഫ് റോക്ക് എന്ന് പറയുന്നത്. ലോകത്തിലെ മുസ്ലിംകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണത്. അപ്പൊ ഇതൊക്കെ ഉൾപ്പെടുന്ന ഈ പ്രദേശം അത് മുഴുവൻ തകർത്താൽ മാത്രമേ അവിടെ ക്ഷേത്രം പണിയാൻ സാധിക്കൂ. അത് തകർക്കുന്നതിന് വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ഭീകര സംഘത്തെയാണ് ടെമ്പിൾ മൌണ്ട് വിശ്വാസ സംഘം എന്ന് പറയുന്നത്. ഇതിനുവേണ്ടി മറ്റൊരു ഭീകരവാദ സംഘത്തെ ഉണ്ടാക്കി. ഈ ഭീകരവാദം എന്ന് പറഞ്ഞാൽ പൊതുവെ മുസ്ലിമുകളുമായി ബന്ധപ്പെട്ടാണല്ലോ സാമ്രാജ്യം വ്യാഖ്യാനിക്കുക, അതുകൊണ്ടാണ് ഈ ഭീകര സംഘങ്ങളുടെ പേര് പറയുന്നത്. മറ്റൊരു ഭീകര സംഘത്തെ തന്നെയാണ് ഇയാൽ എന്ന പേരുള്ള ഈ ഭീകര സംഘത്തിന്റെ പ്രധാനപ്പെട്ട പരിപാടി വംശീയ ഉന്മൂലനമാണ് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട, ഇസ്രായേൽ സർവൈവ് ചെയ്യാനുള്ള ഏക മാർഗം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഇയാലും ഈ ടെമ്പിൾ മൌണ്ട് വിശ്വാസ സംഘവും ചേർന്നിട്ട് 1998 ഏരിയൽ ഷാറോണിന്റെ നേതൃത്വത്തിൽ നേരെ മാർച്ച് ചെയ്തു. മാർച്ച് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അറബികളുടെ പ്രതിഷേധമുണ്ടായി, വെടിവെപ്പുണ്ടായി. അങ്ങനെ 1998 രണ്ടാം ഇന്തിഫാദ ആരംഭിച്ചു. ആ രണ്ടാം ഇന്തിഫാദ ഇപ്പോഴും തുടരുകയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഡേറ്റാണ് 2006. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാമ്രാജ്യത്വം എന്ന് പറയുന്നതിനെ ചുരുക്കി കാണേണ്ടതില്ല. അതിന്റെ തന്ത്രങ്ങൾ വിജയിക്കുന്നുണ്ട്. വളരെ ഫലപ്രദമായി തന്നെ ഫലസ്തീനെ രണ്ടായി വിഭജിക്കാൻ അവർക്ക് സാധിച്ചു. അൽ ഫത്ത, PLOയുടെ നേതാവായിട്ടുള്ള യാസർ അറഫാത്തിന്റെ പാർട്ടിയാണ് അൽ ഫത്ത. PLO വേറെയാണ്, അത് നിരവധി പാർട്ടികൾ ചേർന്നിട്ടുള്ള ഒരു അംബ്രല ഓർഗനൈസേഷനാണ് PLO എന്ന് പറയുന്നത്. അതിൽ പോപ്പുലർ ഫ്രണ്ട് ഉണ്ട്, പോപ്പുലർ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് ഫലസ്തീൻ ഉണ്ട്, അൽ സൈക്ക എന്ന് പറഞ്ഞ സംഘമുണ്ട്, അൽ ഫത്ത ഉണ്ട്. ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു സംഘമാണ്. അതിൽ ഹമാസിന്റെ പ്രതിനിധികളും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനകത്തുനിന്ന് കൃത്യമായ അൽ ഫത്തയെയും ഹമാസിനെയും തമ്മിൽ അടുപ്പിക്കാൻ സാമ്രാജ്യത്തിന് കഴിഞ്ഞു. അങ്ങനെ 70% വോട്ടോടുകൂടി അധികാരത്തിൽ വന്ന ഹമാസിനെ അനുവദിച്ചില്ല. ആ സാഹചര്യത്തിലാണ് ഗസ ഹമാസിന്റെ അധീനതയിലേക്ക് വരുന്നത്. അപ്പോൾ ഈജിപ്ത് അടക്കമാണ് ഉപരോധം പ്രഖ്യാപിക്കുന്നത്. 2011 വരെ ഈജിപ്ത് അവിടെ ഉപരോധം തുടർന്നു. 2010 ഇസ്രായേൽ ഉപരോധം അവസാനിച്ചു. ആ ഉപരോധത്തിന്റെ കാലത്താണ് ദാർവിഷ് വീണ്ടും പറയുന്നത് ഗസയിൽ ഓറഞ്ചുകൾ ചീഞ്ഞു പോകുന്നത് തിന്നാൻ ആളില്ല എന്നിട്ടല്ല, മറിച്ച് വാങ്ങാൻ പണമില്ല എന്നിട്ടാണ്. അവരവരെ സംഘടിതമായി നടപ്പാക്കുന്ന രണ്ട് പോളിസി, ഒന്ന് എഥ്നിക് ക്ലീൻസിംഗ് ആണ്. എഥ്നിക് ക്ലീൻസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വംശീയമായി അറബികളെ പരിപൂർണമായി ഇല്ലാതാക്കുക മാത്രമാണ് ഇസ്രായേലിന്റെ സർവൈവലിനുള്ള ഏകമാർഗം എന്നുള്ളതാണ്. അതുകൊണ്ട് ആ വംശത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക. രണ്ട്, പട്ടിണിക്കിട്ട് കൊല്ലുക, അതാണ് ഇംപോവറൈസേഷൻ എന്ന് പറയും. അതായത് അവർക്ക് അടിസ്ഥാനപരമായ എല്ലാ ആവശ്യങ്ങളും നിഷേധിച്ച് പട്ടിണിക്കിട്ട് ആ ജനതയെ കൊല്ലുക.
ഈ രണ്ട് സ്ട്രാറ്റജിയാണ് അവർ വളരെ ഫലപ്രദമായിട്ട് പ്രയോഗിക്കുന്നത്. ഈ പ്രയോഗത്തിന് സയനിസ്റ്റ് സ്ട്രാറ്റജി വളരെ രസമാണ്. അവർ പറയുന്നത് ഈ ഇന്നത്തെ ഇസ്രായേൽ മാത്രമല്ല ഇസ്രായേൽ എന്ന് പറയുന്നത്, അവരുടെ സങ്കല്പം ഗ്രേറ്റർ ഇസ്രായേൽ എന്നാണ്. ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത് ഇബ്രാഹിം എന്ന് ഞങ്ങളും ഇബ്രാഹിം നബി എന്ന് നിങ്ങളും പറയുന്ന അദ്ദേഹം ചാൽദിയ എന്ന് പറയുന്ന നഗരമായ ഉർ ആ നഗരത്തിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത്. അദ്ദേഹം യാത്ര പുറപ്പെട്ട മുഴുവൻ പ്രദേശങ്ങളും പടച്ചോൻ അഥവാ യാഹ്വേ യൂതന്മാർക്ക് കൊടുത്തതാണ്. അപ്പൊ അവിടെയുള്ള മുഴുവൻ ജനതയും അവിടെ നാട്ടിപ്പായിച്ച് അത് യഹൂദന്മാർക്ക് സ്വന്തമായ രാജ്യമായി മാറി. അത് അങ്ങനെ പറയുമ്പോൾ ഇന്നത്തെ മുഴുവൻ സിറിയയും മെക്ക മദീന അടക്കമുള്ള പ്രദേശങ്ങൾ, മുഴുവൻ ഫലസ്തീൻ, മുഴുവൻ ലെബനൻ, ഈജിപ്തിന്റെ കെയ്റോ അടക്കമുള്ള പ്രദേശങ്ങൾ, ഇത്രയും ഒരു വട്ടമുണ്ട്. ഇതിനെ പറയുന്നത് സയനിസ്റ്റ് സ്നേക്ക് എന്നാണ്. അത് പ്രോട്ടോകോൾസ് ഫോർ ദ എൽഡേഴ്സ് ഓഫ് സയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രേഖയുണ്ട്. ഒരു പക്ഷേ പല ആളുകളും പരിശോധിച്ചിട്ടുണ്ടാവും. ആ രേഖയിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ സർപ്പം ഇങ്ങനെ വളഞ്ഞു വെക്കുകയാണ്, അത് തലയിലാണ് അതിന്റെ വാല അവസാനിക്കുന്നത്. തലയിൽ ആ വാല അവസാനിക്കുകയാണ്. ഇന്നത്തെ ഫലസ്തീനും അതുപോലെ മെക്ക മദീന അടങ്ങുന്ന പ്രദേശങ്ങളും മുഴുവൻ സിറിയയും ചേർത്തിട്ട് ഇങ്ങനെ ഒരു പാമ്പ് വൃത്തം, അതിനകത്ത് മുഴുവനും ഈ ഒരു പ്രത്യേക തരത്തിലുള്ള ട്രയാംഗിൾ ഉണ്ട്. അതിന്റെ ചിഹ്നം ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അത് സയനിസ്റ്റ് ചിഹ്നമാണ്. ഇത്രയും പ്രദേശം പരിപൂർണമായി ജനതയെ ഉന്മൂലനം ചെയ്ത് ലിബറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പദ്ധതി. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ രണ്ട് രാഷ്ട്രമായിട്ട് ഫലസ്തീനും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഒരു സ്വതന്ത്ര രാജ്യം സ്ഥാപിച്ചാലൊന്നും സയനിസ്റ്റ് അജണ്ട അവസാനിക്കില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാവുള്ളൂ. ആഗോളാടിസ്ഥാനത്തിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള ചർച്ച കൊണ്ടുവരണം. പക്ഷേ ആഗോള സമൂഹം വളരെ വ്യത്യസ്തമായി പ്രതികരിക്കുന്നു. 1974 സയനിസം ഈസ് ഈക്വൽ ടു റേസിസം, ഇത് വംശീയതയാണെന്ന് പറഞ്ഞ യുണൈറ്റഡ് നേഷൻസ് 1992 അത് വംശീയത അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ലോകത്തിൽ നിന്ന് നിലവിലുള്ള ഏക വംശീയ രാഷ്ട്രം എന്ന് പറയുന്ന ഇസ്രായേലാണ്. അതിന്റെ പദ്ധതികൾ എന്തെന്നുള്ളത് നമുക്ക് പോലും സങ്കല്പിക്കാൻ പറ്റാത്ത രൂപത്തിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തോട് പോരാടുന്ന ഒരു ജനതയോട് നമ്മൾ എങ്ങനെ ഐക്യപ്പെടും? ഇപ്പൊ ഇസ്രായേലിൽ ഗസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാം. ഞാൻ അതിന്റെ അത് ഇവിടെ വിശദീകരിച്ചതിനപ്പുറത്തേക്കൊന്നും എനിക്ക് പറയാനില്ല. അത് എനിക്ക് തന്നെ പേഴ്സണലായിട്ടുള്ള ഒരു അനുഭവമുള്ള ഞാൻ പലപ്പോഴും ഫലസ്തീനികളുടെ എന്താ പറയുക എംബസിയിൽ സ്ഥിരമായിട്ട് പോകുമായിരുന്നു. എന്ത് സ്നേഹം എന്ന് പറയാം. അവിടെ ചെല്ലുമ്പോഴേതിനും അവരിങ്ങനെ ഭയങ്കര സ്നേഹമാണ്, പ്രത്യേകിച്ച് മലയാളി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്.